നിങ്ങൾ ടാരോ കാർഡ് റീഡറെ കാണാറുണ്ടോ അല്ലെങ്കിൽ ടാരോ കാർഡ് റീഡിങ് കാണുമ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമായി ടാരോ കാർഡ് റീഡറെ കണ്ടതും എനിക്കുണ്ടായ അനുഭവവും അതിനുശേഷം എങ്ങനെയാണ് ഞാൻ ടാരോ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വന്ന് ഇന്ന് ടാരോ കാർഡ് പഠിപ്പിക്കുന്നതും എന്നുള്ളതാണ് ഞാനിതിൽ പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ചില അഡ്വൈസും ടിപ്സും പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ ടാരോ കാർഡ് റീഡറെ കാണേണ്ടതും സമീപിക്കേണ്ടതെന്നും അപ്പോൾ എന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ആൻഡ് ഐ ടീച്ച് ടാരോ കാർഡ് ഐ ഹാവ് എ ഫൈവ് ഡേ കോഴ്സ് ഫ്രം ട്യൂസ്ഡേ ടു സാറ്റർഡേ ഈവനിങ് സെവൻ ടു എയ്റ്റ് തേർട്ടി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ അതർവൈസ് ജസ്റ്റ് ഫീൽ ഫ്രീ ടു വാച്ച് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ഹൈദരാബാദിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു ടാരോ കാർഡ് റീഡറെ കാണുന്നത് അത് ഒരു ഞാനവിടെ ഒരു എൻട്രൻസ് എക്സാമിന് എന്താ പറയുക ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് ഹൈദരാബാദ് അപ്പോൾ അവിടെ എൻ്റെ പെങ്ങൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ പോയപ്പോൾ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഈ ടൗൺ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ കൊണ്ട് ചില മോൾസൊക്കെ കാണിച്ചുതരാമെന്ന് അപ്പോൾ ഞാൻ ഒരു നാട്ടിൻ പുറത്തുകാരനാണ് ഞാൻ വലിയ നഗരങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോടൊക്കെയാണ് ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹൈദരാബാദ് പോയപ്പോൾ ഇവൾ വിളിച്ചപ്പോൾ ഞാൻ അവളുടെ കൂടെ പോയി അവള് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിലാണ് പഠിക്കുന്നത് അപ്പോൾ വാട്ട് ഹാപ്പൻ വേഴ്സ് ഒരു മോളിൽ ഞങ്ങൾ പോയപ്പോൾ ഐ സോ അ വുമൺ ആൻഡ് സിറ്റിംഗ് ഇൻ എ കോർണർ ഒറ്റയ്ക്ക് ഒരു ടേബിളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ തല താഴ്ത്തി വെച്ച് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുൻപൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു സാധാരണ പേന കൊണ്ട് എഴുതിയ നമ്മൾ മാർക്കർ കൊണ്ട് എഴുതിയത് ത്രീ ക്വസ്റ്റ്യൻസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്ന് അവരുടെ സൈഡിൽ ഒരു മനോഹരമായൊരു എന്താ പറയുക ചീട്ട് പോലത്തെ ഒരു കെട്ട് കാട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പങ്ങളിലോട് ചോദിച്ചു എന്താ മോളെ സംഭവം ഇതെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ചേട്ടൻ ഇത് ഇതാണ് ടാരോ കാർഡ് റീഡിങ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെന്താണ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കും അറിയില്ല ചേട്ടന് ആഗ്രഹമുണ്ടോ എനിക്ക് എനിക്കാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവരെ സമീപിച്ചു അപ്പോൾ ഒരു തല ഉയർത്തി നോക്കി ആർക്കാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ചേട്ടനാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചു വായിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു അപ്പോൾ അവരെനിക്ക് ഉടനെ തന്നെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ അവർ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പലതരം ചോദ്യങ്ങളുണ്ടായിരുന്നു കരിയർ റിലേഷൻഷിപ്പ് എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കാരണം പത്ത് വർഷം മുമ്പ് നടന്നാണല്ലോ എന്നിട്ട് അവരുണ്ട് പറഞ്ഞു ഇതിൽ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കൂ അത് മനസ്സിൽ വെച്ചാൽ മതി എന്നിട്ട് അഞ്ഞൂറ് രൂപ തരാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളോർക്കണം രണ്ടായിരത്തി പതിനാലിൽ അഞ്ഞൂറ് എന്ന് പറയുന്നത് നല്ല വിലയുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ ജനറൽ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് അപ്പോൾ അന്ന് എൻ്റെ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു കാരണം അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ ഒരു മക്കളുടെ എനിക്ക് കൃത്യയുടെ ഓർമ്മയില്ല ഫിനാൻസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ചൂസ് ചെയ്തു ഓക്കേ എന്ന് പറഞ്ഞു അതിനുശേഷം അവർ കാർഡ് ഷഫിൾ ചെയ്തു അവർ മൂന്ന് കാർഡ് എടുത്ത് വെച്ചു അപ്പോൾ എടുത്ത് വെച്ചപ്പോൾ തന്നെ ഇതിന്റെ ഈ കളറും ഇതിന്റെ പിക്ചേഴ്സും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അത്രയും ഭംഗിയുള്ള കാർഡുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും പിക്ചേഴ്സ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമുക്ക് ആ കൗതുകം എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ആയിരുന്നു എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതിനുശേഷം അവർ കാർഡെടുത്തിട്ട് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യം പറഞ്ഞ കാർഡും എനിക്ക് ഒന്നും കണക്ട് ചെയ്യാനേ പറ്റിയില്ല ഞാൻ ജസ്റ്റ് കേട്ടിരുന്നു എനിക്ക് എന്താണ് സംഭവം എന്ന് അറിയില്ല രണ്ടാമതവർ പറഞ്ഞ കാർഡുമായിട്ട് എനിക്ക് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റി മൂന്നാമത് അവർ വായിച്ച കാട് കുറച്ചുകൂടി കണക്റ്റായി എന്നിട്ട് അവർ പറഞ്ഞ ഇങ്ങനെ എന്താ പറയുക പോസിറ്റീവ് എൻവോർമെന്റിൽ അവർ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചകൾ നടക്കും നിങ്ങൾ ഇവിടെ എത്തും അതെത്തുന്നൊക്കെ പറഞ്ഞു വളരെ എന്താ പറയുക ഫാസ്റ്റായിട്ട് പറഞ്ഞത് കുറേ കാര്യങ്ങൾക്ക് എനിക്ക് മനസ്സിലായി കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അതിനുശേഷം ഞാൻ ഓക്കെ എന്ന് നന്ദി പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴി പോയി പക്ഷേ അതിനുശേഷം ഞാനത് മറന്നുപോയി എങ്കിലും ആ കാർഡുകൾ എൻ്റെ മനസ്സിൽ എവിടെയോ തങ്ങി തന്നിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ കോവിഡ് ഒക്കെ വന്ന് കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഏകാന്തനിരുന്നപ്പോഴാണ് വളരെ ആദൃശികമായിട്ട് ടാരോയുടെ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ വന്ന് വിടുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ടാരോ വായിക്കുന്നതും പിന്നെ ഞാനത് യൂട്യൂബിൽ വീഡിയോസ് പഠിക്കാൻ തുടങ്ങുന്നതും ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ പഠിപ്പിക്കുന്നതും അപ്പോൾ ഞാൻ എൻ്റെ പ്രായോഗിക അനുഭവത്തിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടാരോ കാർഡ് റീഡറെ കാണാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി മസ്റ്റ് കാരി അവർ ബേണിങ് ക്വസ്റ്റ്യൻസ് അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് എന്ത് പ്രശ്നത്തിനാണ് നമുക്ക് പരിഹാരം വേണ്ടത് എന്ന് ഇതാണ് നോക്കേണ്ടത് അപ്പോൾ സാധാരണ നമ്മളൊരു ടാരോ കാർഡ് റീഡറെ സമീപിക്കുന്നത് അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിലൊന്ന് എന്ന് പറയുന്നത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളൊരു ജോലിയിൽ നിൽക്കുന്നു നിങ്ങൾ ആ ജോലിയിൽ ശമ്പളം കൂട്ടി ചോദിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നിങ്ങൾക്കൊരു പേടിയുണ്ട് ശമ്പളം കൂട്ടി ചോദിച്ചാൽ നിങ്ങളുടെ ബോസിന് ഇഷ്ടപ്പെടാതെ ആവുന്നു കാരണം വെച്ചാൽ ഒരു ഇത് വന്ന് ഇഷ്ടക്കേട് വന്നാൽ പിന്നെ നമുക്കവിടെ വോക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ആ ജോലിയിൽ നിന്ന് വേറൊരു ഇതിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാകും അപ്പോൾ വാട്ട് ആം സേയിങ് ഈസ് ദാറ്റ് നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാൻ എന്ത് സംഭവിക്കും എന്ന് നമുക്കൊരു ചോദ്യം വയ്ക്കാം നമുക്ക് ഇത് കിട്ടുമോ എന്നൊരു ചോദ്യം വെക്കാം പിന്നെ മൂന്ന് ബോസിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നൊരു ചോദ്യം വയ്ക്കാം അതല്ല നമ്മളിനി കരിയർ മാറാൻ പോവുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ കരിയറിൻ്റെ ഗുണം എന്താണെന്ന് ചോദിക്കാം വരാൻ പോകുന്ന കരിയറിൻ്റെ ഗുണം എന്താണെന്ന് ചോദിക്കാം അത് കിട്ടാനുള്ള റിസോഴ്സസ് എനിക്കുണ്ടോ എന്ന് ചോദിക്കാം നമ്മളിങ്ങനെ വളരെ എന്താ പറയുക അല്ലെങ്കിൽ എത്ര സമയം എടുക്കും എത്ര നമ്മൾ വർക്ക് ചെയ്യണം എന്ന് ചോദിക്കാം അപ്പോൾ ഇതുപോലെ ചില എന്താ പറയുക കൃത്യമായിട്ടുള്ള ചില ചോദ്യങ്ങളും ഇത് മാത്രം കൊണ്ടാണ് നമ്മൾ പോകാൻ പാടുള്ളൂ പിന്നെ രണ്ട് ഇപ്പം റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ലവ് ഉണ്ടാവാം റൊമാൻസ് ഫാമിലി ഫ്രണ്ട്സ് ഉദാഹരണത്തിന് ഒരു ഫ്രണ്ട് നമ്മളെ ചീറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ചോദിക്കാം എന്താണ് ആറ്റിറ്റ്യൂഡ് നമ്മളതിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിൽ നമുക്ക് എങ്ങനെ കൂടുതൽ ഇത് കൊണ്ടുവരാൻ പറ്റും എന്താണ് പ്രശ്നം വാട്ട് ഈസ് ഹാപ്പനിങ് എന്താണ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് യുവർ പാർട്ട്ണർ വാട്ട് ഈസ് യുവർ പാർട്ട്ണേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യു ഇനി റൊമാൻസിനാണെങ്കിലും ഇതേ ചോദ്യം തന്നെ നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് മൈ ആറ്റിറ്റ്യൂഡ് വാട്ട് ഈസ് എ പ്രോബ്ലം വാട്ട് ഈസ് ഹെർ ആറ്റിറ്റ്യൂഡ് എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാം വാട്ട് ഹീ തിങ്സ് ഓഫ് യു ഷീ തിങ്സ് ഓഫ് യു എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അത് കൃത്യമായിട്ട് ഉത്തരം ടാറില് പറയാൻ പറ്റുമെന്നറിയില്ല അങ്ങനെ വായിക്കുന്ന ആളുകളുണ്ട് വ്യക്തിപരമായിട്ട് എനിക്കത് എന്താ പറയുക എനിക്കത് അറിയില്ല ഒരു കാര്യത്തിൽ പിന്നെ നമുക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചോദിക്കാം അതായത് ഈ ബിസിനസ് ഇപ്പം നമ്മൾ ചെയ്താൽ സക്സസ്ഫുൾ ആവുന്നു എന്താണ് ഇപ്പം ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഗുണം ഇനി ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഗുണം എന്ത് ചലഞ്ചസ് ആണ് എനിക്ക് വരിക എങ്ങനെയാണത് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുക അതിനുള്ള റിസോഴ്സ് എനിക്കുണ്ടോ എത്ര സമയമെടുക്കും അതിനെനിക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടോ അതിനുള്ള ഫിനാൻസ് എനിക്ക് കിട്ടുമോ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ബ്രേക്ക്ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ ചോദ്യങ്ങളാക്കി ഇതിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടുള്ളൂ പിന്നെ നമുക്ക് ലൈഫിൻ്റെ ട്രാൻസിഷൻസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റിട്ടയർമെൻറ്റിലേക്ക് കിടക്കുന്നു അപ്പോൾ നമ്മളൊരു ഒരു വേറെ ജീവിതത്തിലേക്കാണ് അല്ലെങ്കിൽ നമ്മളൊരു വിവാഹത്തിലേക്ക് കിടക്കുന്നു അപ്പോൾ നമ്മുടെ ലൈഫ് ലൈഫൊരു ട്രാൻസക്ഷനാണ് അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നു അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് ചോദ്യം ചെയ്യാം പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കണം നമുക്കൊരു പ്രോഗ്രസും ഇല്ല കാലങ്ങളായി നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു എന്താ പറയുക പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ റീഡിങ് നടത്താം എന്താണ് പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ഫ്യൂച്ചറാണ് എനിക്കുള്ളത് അതിലെത്താൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടോ അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന ആയിരക്കണക്കിന് സംശയങ്ങളിൽ ഏറ്റവും പ്രധാനമായി ആ സമയത്ത് നമുക്ക് എന്താണോ യോജ്യമായിട്ടുള്ളത് എന്ന് നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുപക്ഷേ ടാരോ കാർഡ് റീഡിങ് കാണുകയോ അല്ലെങ്കിൽ ഇതിന് പോവുകയോ ചെയ്താൽ നമുക്ക് കുറേ കൂടി ഇതായിരിക്കും ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഏത് റീഡിങ്ങിന് പോയാലും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ അവർ തന്ന ചോദ്യങ്ങളാണ് ഞാൻ മനസ്സിലേക്ക് കൊണ്ടുപോയത് കാരണം അത് അന്ന് കാലം നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടായിരത്തി എന്ന് പറയുന്നത് ടാരോ കാർഡ് റീഡിങ് തീരില്ലാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് അവർ ആ ചോദ്യം തയ്യാറാക്കി വെച്ചിരുന്നത് ഇന്നും തയ്യാറാക്കി വയ്ക്കുന്ന ടാരോ റീഡേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ രണ്ട് എന്ന് പറയുന്നത് ഓപ്പൺ മൈൻഡ് ആയിരിക്കുക എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടെ ഒരു വിൽ പവർ ഉണ്ട് നമുക്കത് വെച്ച് ഓവർകം ചെയ്യാൻ പറ്റും ഒന്നും ഫൈനൽ അല്ല പിന്നെ എപ്പോഴും എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ തിങ്ക് ഓഫ് ദി ഓൾട്ടർനേറ്റീവ്സ് പോസിറ്റീവായിട്ട് പറഞ്ഞാലും നമ്മളിവിടേക്ക് എത്തണം നമ്മുടെ ആക്ഷൻ വേണം പിന്നെ അവർ പറയുമ്പോൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും എന്താണ് അവരുദ്ദേശിക്കുന്നത് അവർ ആണോ കറക്റ്റായിട്ടാണോ പറയാൻ ശ്രമിക്കുന്നത് നമ്മളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ പിന്നെ ഇതിനേക്കാളും അപ്പുറം ട്രസ്റ്റ് യുവർ ഗഡ്സ് ഉണ്ട് അതായത് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു കാരണം പലപ്പോഴും നമ്മളൊരു ഒരാളുടെ ഒരു കാര്യം പറയുമ്പോൾ അയാളുടെ അനുഭവത്തിൽ നിന്നാണ് അത് എടുക്കുക എടുക്കുക ഉദാഹരണത്തിന് ഇപ്പം എന്നോട് ഒരാൾ പറയുകയാണ് എൻ്റെ കാശില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്ക് പാല് വാങ്ങാൻ കാശില്ലാണ്ടാകുമ്പോഴാണ് അത്രയ്ക്കും ഇതാകുമ്പോഴാണ് ഞങ്ങൾക്ക് ആശില്ല എന്ന് പറയുള്ളൂ പക്ഷേ ആ വ്യക്തിക്ക് ആശില്ല എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ആ മാസം പ്രതീക്ഷിച്ച ഇത് വരുമാനം വന്നില്ല അതുകൊണ്ടാണ് കാശില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ അനുഭവമായിട്ടുള്ള സ്ഥലങ്ങളും മാറും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻ ഷോർട്ടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു ടാരോ കാർഡ് റീഡർ കാണുമ്പോഴും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുമ്പോഴും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വെച്ച് അതുമായിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻസൈറ്റ് കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ യൂസ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്ന് പങ്കുവയ്ക്കാനും മറക്കരുത് കാരണം ഒരുപാട് കൊമൻറ്റ്സ് വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് വായിച്ചു നോക്കിയിട്ട് അവർക്കും ഒരു ഇതാവാൻ കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുന്നതിലൂടെ കോമൻ്റിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉപകാരം കൂടിയാണ് ചെയ്യുന്നത് അത് ചെയ്യാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ പ്രദീപ് യുവർ ട്രെയിനർ സൈനിങ് ഓഫ്